അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷെസാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. വളരെ ടേസ്റ്റിയാണ്, ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റാണ് നമ്മുടെ ഈ ലഡുവിന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മെയിനായിട്ട് മൂന്ന് ചേരുവകളെ ഇതിനുള്ളൂ. ഒന്നര കപ്പ് കടലമാവ്, അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അര കപ്പിലേറെ കുറച്ച് കൂടുതലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിൽ അടന്നിട്ട് തന്നെയാണ് പഞ്ചസാരയും കടലമാവും എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫുഡ് കളർ ചേർത്താലും മതി. ഈ ഒരു പരിവാണ് വേണ്ടത്. നമ്മൾ ആറ്റുന്ന സമയത്ത് ഇതുപോലെ കൂടുതൽ ആറ്റി ലൂസാവും. നെക്സ്റ്റ് ഒന്ന് കാണിച്ചു തന്നേന്നേ ഉള്ളൂ. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡൈ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒട്ട കയ്യിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ തനിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല. ഇതിലേക്ക് കടലമാവ് ഒഴിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണേ. എന്നാലേ ഇതുപോലെ കിട്ടത്തുള്ളൂ. നന്നായി ഫ്രൈ ആകരുത്, ജസ്റ്റ് ഒന്ന് വെന്ത് ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് കടിക്കാൻ പറ്റുന്ന ഒരു ഇതിലാക്കിയാൽ മതി. കണ്ടില്ല, ഇതുപോലെ ഏകദേശം ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി. ഇതിനും കടലമാവ് നന്നായി കുക്കായിട്ടുണ്ടാകും. ഈ ഒരു പരിവായപ്പോൾ ഞാൻ കോരി മാറ്റിയാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടാട്ടോ. ഇതുകൊണ്ട് റെഡി ആയിട്ടുള്ളത് ഒരു 20 മിനിറ്റ് ചൂടാകുന്നുണ്ട്. അതേ പാനിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിയരുത്, അറിൻ്റെ ഒരു പകുതിയോളം മതി. ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ കൈമിങ്ങനെ ഒട്ടുന്ന ഒരു പരിവാണ്. ഇനി നമുക്ക് ഈ തളച്ചുകൊണ്ടിരിക്കണേലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച ലഡു ഇട്ടെടുക്കാം. മുഴുവനായിട്ട് കൊടുക്കണം. ഇട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇളക്കി കൊടുക്കണേ. നമുക്ക് ബാളാവുന്ന രീതിയിൽ വരെ ഇളക്കിയിരിക്കണം. നമുക്ക് ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ടേസ്റ്റിനാണ്. എന്നിട്ട് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതുപോലെ ബോളാക്കിയിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ലഡു ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. മാഷാല്ലാ, നന്നായി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 3 വീക്കോളം നമുക്കിത് എടുത്ത് വെക്കാവുന്നതാണ്.